സുഹൃത്തുക്കളുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള ചില വാക്യങ്ങൾ നിൽക്കുന്നത് ചിന്തയ്ക്കായിട്ട് വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സസ് 19 ഓൺവേഴ്സ്. അപ്പോസ്തല പ്രവൃത്തികൾ 11:19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാനും ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ ചെരുവാൻ തർസൂസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമമുണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗഡിയോസിൻ്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തർ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ബൈബിളിൽ പല വ്യക്തികളെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ വായിച്ച ഈ വേദഭാഗത്തും ബർന്നബാസ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ബർന്നബാസിനെ കുറിച്ച് ഇതിനു മുൻപും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ അല്പം കൂടെ വ്യത്യസ്തമായ ചില ചിന്തകൾ ബർന്നബാസിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ എനിക്ക് ഈ ഭാഗത്തൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനൊന്ന് ഓർപ്പിക്കാനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല വ്യക്തികളെക്കുറിച്ചും നല്ല സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവഭക്തരെന്ന്, നിഷ്കളങ്കരായവരെന്ന്, നല്ല മനുഷ്യർ എന്നൊക്കെയുള്ള പല സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ബർന്നബാസിനെക്കുറിച്ച് മാത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക പദം നമുക്ക് ഈ 24-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. അവൻ നല്ല മനുഷ്യൻ എന്ന്. നല്ല മനുഷ്യൻ, സമാനമായ പദങ്ങളാണ് മറ്റു പലരെക്കുറിച്ചും ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല സാക്ഷ്യങ്ങളാണ് കൊർന്നലിയോസിനെ കുറിച്ചും ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പഴയ നിയമത്തിൽ യോസെഫിനെ കുറിച്ചും നോഹയെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചുമൊക്കെ ഇയോബിനെ കുറിച്ചൊക്കെ നല്ല വാക്കുകൾ തന്നെ സാക്ഷ്യമായിട്ട് ബൈബിളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റാരെക്കുറിച്ചും പറയാത്ത ഒരു പ്രത്യേക പദമാണ് ഈ ബർന്നബാസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നല്ല മനുഷ്യൻ എന്ന്. നമ്മളൊരാളെ നല്ല മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ ആ ആളിൽ അതിനുള്ള ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതെന്താ യോഗ്യത? നമ്മൾ ചിലപ്പോൾ ചിലരെ കുറിച്ച് പറയുമല്ലോ, ആ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ആ വ്യക്തിയുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ആ വ്യക്തിയെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ആ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ വളരെ കഴിവുകളുള്ളവർ കാണാം, സ്വഭാവം മോശമായിരിക്കും, അവരെ നമുക്ക് നല്ല മനുഷ്യൻ എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. സ്വഭാവം നല്ലതാണെങ്കിൽ കഴിവുകൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും അവരെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? നല്ല മനുഷ്യരെന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിയെ നല്ല മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് സ്വഭാവപരമായിട്ട് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഞാനതൊന്നുകൂടെ എടുത്തു പറയട്ടെ, കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ നമുക്ക് നല്ല മനുഷ്യൻ എന്ന് പറയാനായിട്ട് കഴിയുന്നത്.
ആ ഒരു വിഷയം തന്നെ നമ്മൾ എടുത്തൊന്ന് നോക്കിയാൽ ഒരു സമൂഹത്തിലാകട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലാകട്ടെ, സഭകളിലാകട്ടെ, രണ്ടു വിധത്തിലുള്ള ശുശ്രൂഷകളെ നമുക്ക് കാണാം. ഒന്ന്, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ. മറ്റൊന്ന്, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ. അപ്പൊ ശുശ്രൂഷകളെ ദൈവവചനത്തിൻ്റെ ഭാഷയിൽ കൃപാവരം എന്നൊക്കെ പറയാം. ആ വാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ആ കൃപാവരങ്ങളെ രണ്ടു വിധത്തിൽ നമുക്ക് വിഭജിച്ച് പല നിലകളിൽ രണ്ടായിട്ട് വിഭജിക്കാം. നിലനിൽക്കുന്ന വരങ്ങൾ, താൽക്കാലിക വരങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിഭജനം കൊടുക്കാം. ശുശ്രൂഷാ വരങ്ങൾ, ശുശ്രൂഷകന്മാരായ വരങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിഭജനം കൊടുക്കാം. ഇങ്ങനെ പല നിലകളിൽ ആ കൃപാവരങ്ങളെ നമുക്ക് വിഭജിക്കാം. ഞാൻ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൃപാവരങ്ങളെ, അല്ലെങ്കിൽ കഴിവുകളെ അല്ല ശുശ്രൂഷകളെ, രണ്ടായിട്ട് ഒന്ന് വിഭജിക്കുക. ഒന്ന്, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ. ഇപ്പം പ്രസംഗിക്കുക, പാടുക എന്നൊക്കെ പറയുന്നത് ചില കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ആ കഴിവുകൾ ദൈവം കൊടുത്തതാണ്, ദൈവസഭയുടെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കുമായി കൃപാവരങ്ങളായി കൊടുക്കുന്നതാണ്, അത് അതിൻ്റെ ഒരു വശം. എന്നാൽ ലഭിച്ച കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ഇല്ലെങ്കിലും ചില ദൈവമക്കളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളായി ചെയ്യുന്ന ചില ശുശ്രൂഷകളുണ്ട്. ഇതിലേതാ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത്? ഇതിലേതാ ആളുകൾക്ക് കൂടുതൽ വ്യക്തിപരമായി പ്രയോജനപ്രദമായി തീരുന്നത്? ദൈവം കൊടുത്ത കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളും ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷയല്ല, പിന്നെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ഈ ബർണബാസ് ചെയ്ത ശുശ്രൂഷകളെ നമ്മൾ നോക്കിയാൽ ബർണബാസ് പൗലോസുമായിട്ട് നമുക്ക് വേണേൽ ഒന്ന് കമ്പയർ ചെയ്യാം. കാരണം കൂട്ടുപ്രവർത്തകരായിരുന്നു. അതുപോലെ അന്ത്യോക്യ സഭയിലാണ് ബർണബാസിന്റെ ശുശ്രൂഷയുടെ നല്ലൊരു പങ്ക് നിർവഹിച്ചതായിട്ട് നാം ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-13 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നത്. അവിടെയുള്ള പലരുടെ പേര് ഈ വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 13 അധ്യായത്തിൽ മറ്റും പല വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ വലിയ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ബർണബാസ് ചെയ്ത ശുശ്രൂഷകളൊന്നും നമുക്കവിടെ കാണാൻ കഴിയത്തില്ല. ഒരു മിഷണറി യാത്ര പോയി, ബർണബാസ് ആണ് ശൗലിനെ അന്ത്യോക്യയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്. പക്ഷെ അവിടുന്ന് പിന്നെ മിഷണറി യാത്ര പോയപ്പോൾ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ആരാ അതിൻ്റെ നേതൃത്വത്തിൽ വന്നത്? ശൗല. ബർണബാസിനേക്കാൾ പിന്നീട് അങ്ങോട്ട് മിഷണറി യാത്രകളൊക്കെ അറിയപ്പെടുന്നത്. ഇന്നും നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ബർണബാസിന്റെ മിഷണറി യാത്ര എന്നല്ല പറയാറുള്ളത്, പിന്നെ ആര് ചെയ്ത മിഷണറി യാത്രയായിട്ടാണ് പറയുന്നത്. പൗലൂസിന്റെ മിഷണറി യാത്രകൾ. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ ഇന്നും ചിലരൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് പൗലൂസ് മിഷണറി യാത്ര ചെയ്ത സ്ഥലങ്ങളെന്നാണ്. കാരണം കഴിവിന്റെ അടിസ്ഥാനത്തിൽ പൗലൂസ് മുൻപിൽ വന്നു. പക്ഷേ അന്ത്യോക്യ സഭയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പൗലോസല്ല, അവിടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റു വ്യക്തികൾ ആരുമല്ല, ബർണബാസാണ്. ഏതൊക്കെ നിലകളിൽ ബർണബാസ് അന്ത്യോക്യയിലെ വിശ്വാസികളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഞാൻ ചില കാര്യങ്ങൾ ഈ വായിച്ച ഭാഗത്തു നിന്ന് മാത്രമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ സഭയെ, ആ വിശ്വാസികളെ ഞാൻ മണി ചിന്തിക്കാൻ പോകുന്ന നിലകളിൽ ബർണബാസ് സ്വാധീനിച്ചതിൻ്റെ കാരണമാണ് ഞാൻ ഇപ്പോൾ ഒന്ന് എടുത്തു പറഞ്ഞത്, ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നല്ല മനുഷ്യൻ എന്ന ഒരു പ്രത്യേക വിശേഷണം വേറെ ആർക്കും കൊടുത്തിട്ടുള്ളതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. ഈ ബർണബാസിന് ഒഴികെ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 24 വാക്യമാണ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11:24 വാക്യം. അവൻ നല്ല മനുഷ്യനും, പിന്നെ പറയുന്നത് ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവിനും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യനായിരുന്നു എന്ന് ബർണബാസിനെ കുറിച്ച് പറയുന്നു. വിശ്വാസത്തിൽ നല്ല നിറവുള്ള മനുഷ്യനായിരുന്നു എന്ന് ബർണബാസിനെ കുറിച്ച് പറയുന്നു. പക്ഷെ ഇതെല്ലാം കൂടെ പറയുമ്പോൾ ആദ്യം പറയുന്നത് ഏതാ? ആദ്യം പറയുന്നത് പരിശുദ്ധാത്മ നിറവ് അത്യാവശ്യമായ കാര്യമാണ്.
അല്ലേ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. ബർന്നബാസിനെ ഒന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഇൻക്ലൂഡ്യൂസ് ചെയ്യുമ്പോൾ തന്നിലുള്ള പരിശുദ്ധാത്മ നിറവെന്നുള്ള ക്വാളിറ്റിയേക്കാൾ പ്രാധാന്യം കൊടുത്ത് വിശേഷിപ്പിക്കുന്നത് തൻ്റെ ഏത് ഗുണമാണ്? തൻ്റെ താൻ നല്ല മനുഷ്യനാണ് എന്നുള്ള ഗുണമാണ്. ആ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ കാര്യമായിട്ട് ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവാത്മാ ഒന്നാമത് പറയുന്നത് അവൻ നല്ല മനുഷ്യൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ നല്ല മനുഷ്യൻ എന്നുള്ള ആ റിപ്പോർട്ടിനകത്ത് ബർന്നബാസിൻ്റെ എല്ലാ സ്വഭാവവും വെളിപ്പെടുന്നുണ്ട്. ബർന്നബാസിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു അവൻ നല്ല മനുഷ്യൻ. ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് കയറുന്നതിന് മുൻപ് ഇങ്ങനെ പറയട്ടെ, അന്ത്യോക്യ സഭ ബൈബിളിൽ കാണുന്ന സഭകളിൽ നല്ലൊരു സഭയാണ്. മറ്റു പല സഭകളെ അപേക്ഷിച്ച് പല നല്ല ഗുണങ്ങളും എടുത്തു പറയാനുള്ള സഭയാണ്. ആ സഭയുടെ എല്ലാ ഗുണങ്ങളും ഇന്ന് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഈ മിഷണറി യാത്രകൾക്കൊക്കെ കാരണമായി തീർന്ന സഭ ഏതാണ്? പൗലോസിൻ്റെ അന്ത്യോക്യ സഭയാണ്. അവിടെ നിന്ന് ആ ദൈവവിളി കേട്ട് ഇവരെ പ്രാർത്ഥിച്ച് മിഷണറി യാത്രയ്ക്ക് അയച്ചത്. ഇങ്ങനെ അനേക നല്ല ഗുണങ്ങൾ എടുത്തു പറയാനുള്ള സഭയാണ്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയട്ടെ, ആ അന്ത്യോക്യ സഭയെക്കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായങ്ങളും സാക്ഷ്യങ്ങളും പറയുവാനും ആ സഭയെ കൊണ്ട് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കപ്പെടാനും കാരണമായി തീർന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നതാണ്. അവിടെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അതാരാ? ബർന്നബാസ്. ഒരു സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ ആ സമൂഹത്തെ മുഴുവൻ അത് സ്വാധീനിക്കും. ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ നല്ലതായിട്ടുണ്ടെങ്കിൽ, നല്ല മനുഷ്യൻ എന്ന് സാക്ഷ്യം പറയാൻ കഴിയുന്ന, വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, നല്ല കഴിവുകളുണ്ടെന്ന് പറയാൻ പലരും കണ്ടെന്ന് വരാം, നല്ല പ്രസംഗകരുണ്ടെന്ന് പറയാൻ പലരും കണ്ടെന്ന് വരാം, നല്ല ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റിയ പലരുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരാളെങ്കിലും നല്ല മനുഷ്യനെന്ന് പറയത്തക്ക സാക്ഷ്യത്തോടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉള്ളവര് അന്ത്യോക്യയിലെ പോലെ ഉണ്ടെങ്കിൽ അത് ആ സഭയെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അന്ത്യോക്യ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മനുഷ്യരിൽ വെച്ച് നല്ല മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മനുഷ്യൻ അന്ത്യോക്യ സഭയിൽ ഉണ്ടായിരുന്നു, അവിടെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു പോന്നിരുന്നു എന്നുള്ളതാണ്. ഒരു നല്ല മനുഷ്യൻ ബർന്നബാസ്. ഈ ഏതൊക്കെ നിലകളിൽ അത് സഭയെ സ്വാധീനിച്ചു എന്നുള്ളതാണ് തുടർന്ന് ഞാനൊന്ന് പറയാനായിട്ട് പോകുന്നത്. യെരുശലേമിലെ സഭയിൽ നിന്ന് ആദ്യം യെരുശലേമിൽ ഉണ്ടായിരുന്നയാളാണ്. ഈ വേദഭാഗം വായിച്ചാൽ അറിയാം, ഞാൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് 19 മുതൽ വായിച്ചത്. എല്ലാ കാര്യങ്ങളും ആ വായിച്ച വാക്യങ്ങളിൽ നിന്ന് വിശദീകരിക്കുന്നില്ല, ആ വായനയിൽ തന്നെ ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാകും. യെരുശലേമിലും യഹൂദന്മാരോട് മാത്രമാണ് ആദ്യകാലത്ത് വിശ്വാസത്തിലേക്ക് വന്നവരും അപ്പോസ്തലന്മാരും ഒക്കെ സുവിശേഷം അറിയിച്ചു പോകുന്നത്, കേവലം യഹൂദന്മാരുടെ ഇടയിൽ മാത്രം. എന്നാൽ സ്തേഫാനോസിന്റെ അനുഭവം, അല്ലെങ്കിൽ സ്തേഫാനോസ് കൊല്ലപ്പെട്ടതോടുകൂടി വിശ്വാസികൾ അവരൊന്നിച്ചിരുന്ന സ്ഥലത്തു നിന്ന് പലയിടത്തോട്ട് ചെതറി പോകേണ്ടി വന്നു. അങ്ങനെ ചെതറി പോകേണ്ടി വന്നപ്പോൾ നമ്മൾ 19 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായാൽ ചിതറിപ്പോയവർ, ഇങ്ങനെ ചിതറിപ്പോയവര് പോയ സ്ഥലങ്ങളിലൊക്കെ ആദ്യമാദ്യം യഹൂദന്മാരോട് പറഞ്ഞെങ്കിലും പിന്നെ പിന്നെ ആരോടും സുവിശേഷം പറയാൻ തുടങ്ങി? ജാതികളോടും അല്ലെ, യവനന്മാരോടും സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷം പറഞ്ഞതിൽ 20 വാക്യം പറയുന്നു, അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പൊ അന്ത്യോക്യയിൽ ചെന്ന് യവനന്മാരോടും സുവിശേഷം അറിയിച്ചപ്പോൾ ജാതികളിൽ നിന്നുള്ള ചില ആളുകളും സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നു. ഇങ്ങനെ വിശ്വാസത്തിലേക്ക് ജാതികളിൽ ചിലർ വന്നു എന്നറിഞ്ഞത് യെരുശലേമിലെ സഭയിലെ വിശ്വാസികൾ അറിഞ്ഞു. അറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവരിങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെ വരെ നമുക്കൊന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അവരെ ഒന്ന് എൻകറേജ് ചെയ്യണം. പക്ഷേ യെരുശലേമിൽ അന്ത്യയിലേക്ക് എല്ലാം കൂടെ പോകാനായിട്ട് അത് ശരിയാകുന്നില്ല, ബുദ്ധിമുട്ടാണ്. അവർ നോക്കിയപ്പോൾ ഒരാളെ ഒന്ന് പറഞ്ഞു വിടണം.
യെരുശലേമിലെ സഭയിൽ പ്രഗത്ഭന്മാരുള്ള സഭയാണ് അല്ലേ, അപ്പോസ്തലന്മാരുടെ സ്വാധീനമുള്ള സഭയാണ്. ഇതിനു മുമ്പ് ആറാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവിടെ ചില പ്രശ്നേശയിലെ ശുശ്രൂഷയിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുഴുവൻ അപ്പോസ്തലന്മാരും വന്ന് അവിടെ ഇടപെട്ടതാണ്. മുഴുവൻ അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷകളും സ്വാധീനവും ഉള്ള സഭയാണ്. പക്ഷേ അവരെല്ലാം കൂടെ കൂടിയപ്പോൾ ഇങ്ങനൊരു ആവശ്യത്തിന് പറഞ്ഞയക്കണമെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ചുള്ളൂ, അത് ഈ നല്ല മനുഷ്യനെ. ഈ നല്ല മനുഷ്യ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് അതാരെയാ പറഞ്ഞു വിട്ടതെന്ന് അറിയാമോ? ബർന്നബാസ് എന്ന ആ നല്ല മനുഷ്യനെ. ഞാനിങ്ങനെ ചിന്തിക്കുക, അവിടെ അപ്പോസ്തലന്മാരും കഴിവുകളുള്ളവരും ഒരുപക്ഷെ ഒറ്റ പ്രസംഗത്താൽ 3000 പേരെ നേടിയ പത്രോസിന്റെ സ്വാധീനം ഒക്കെ ഉണ്ടെങ്കിലും അന്ത്യോക്യയിൽ യവനന്മാരുടെ വിശ്വാസത്തിൽ വന്നപ്പോൾ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ നല്ല മനുഷ്യർ പോയിട്ട് പ്രയോജനമുള്ളെന്നറിയാം, കഴിവുള്ളവരെ വിട്ടിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് ദൈവാത്മാവ് യെരുശലേമിലെ സഭയ്ക്കൊരു പ്രേരണ കൊടുത്തു, നല്ല മനുഷ്യരുമല്ലോ ഉണ്ട്, അവരെ വേണം അങ്ങോട്ട് പറഞ്ഞുവിടാൻ, ചെന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കരുത് എന്ന് തീരുമാനിച്ച് ദൈവാത്മാവ് ബർന്നബാസിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ബർന്നബാസിനെയാണ് അവർ അന്ത്യം കഴിച്ചത്. ഇനി അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചത്? ചെന്ന് സംഭവിച്ച കാര്യമാണ് അടുത്ത 23 വാക്യത്തിൽ വായിക്കുന്നത്. അവൻ ചെന്നു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഞാൻ ആ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഒരുപക്ഷേ അപ്പോസ്തലന്മാരിൽ മറ്റു ചിലരെ ആയിരുന്നു വിട്ടിരുന്നതെങ്കിൽ അവർ അപ്പോസ്തലിക ഗണത്തിൽപ്പെട്ടവരാ, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായി മാറിയവരാ, സുവിശേഷത്തിന് വേണ്ടി വളരെ അധ്വാനിപ്പാൻ ദൈവത്താൽ നിയോഗം ലഭിച്ചവരാ. പക്ഷേ അവരെ ആയിരുന്നു പറഞ്ഞു വിട്ടിരുന്നതെങ്കിൽ വേറെയും ചില ചരിത്ര സംഭവങ്ങൾ ദൈവവചനത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, എടുത്ത് വിശദീകരിക്കാതെ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആരാ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു? ഇതുവരെ യഹൂദന്മാരെ ഉള്ളു, ഇപ്പൊ ആരാ വന്നിരിക്കുന്നത്? യവനന്മാരെ കൂട്ടാവോ നമ്മുടെ കൂടെ നമ്മുടെ ആളുകൾ മതി ഇവിടെ അല്ലേ. അങ്ങനെ പുറത്തുനിന്ന് വരുന്നവരെയൊന്നും നമുക്ക് വേണ്ട. നമ്മളോട് ചേരാൻ പറ്റുന്ന, നമ്മുടെ നിലവാരത്തിൽ ഒത്തു നിൽക്കുന്ന, നമ്മുടെ യഹൂദ പശ്ചാത്തലത്തിൽപ്പെട്ടവരെ മതി എന്നൊരു പക്ഷേ ഈ യഹൂദന്മാരായ അപ്പോസ്തലന്മാർ ചിന്തിക്കാനും പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ചൂണ്ടിക്കാണിച്ചു, അവരെയും അംഗീകരിക്കാൻ മനസ്സുള്ള നല്ല മനുഷ്യരാരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പറഞ്ഞു വിട്ടാൽ മതി എന്ന്. നോക്കിയപ്പോ എത്ര പേരെ കിട്ടി? ഒരാളെ ഉള്ളൂ അവിടെ അങ്ങനെ പറയാൻ മതി. ആ ഒരാളെ ദൈവം യെരുശലേമിൽ നിന്ന് അങ്ങോട്ടങ്ങ് പറഞ്ഞയച്ചു. അന്ത്യോക്യയിൽ ചെന്നു, ചെന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, അവൻ ചെന്ന് ആ വാക്കാളേറ്റു എന്നെ ആവർത്തിച്ച് വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു പദം. അവൻ ചെന്ന് യവനന്മാരോട് ഇങ്ങോട്ട് വന്നതിൽ അല്പം നീരസം പ്രകടിപ്പിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ദൈവകൃപ കാണാൻ പറ്റുമായിരുന്നു അന്ത്യോക്യയിലെ സഭയിൽ. ബർന്നബാസ് എന്നപ്പോ കണ്ട ദൈവകൃപ എന്താ? ബർന്നബാസ് അവിടെ ചെന്ന് കണ്ട ദൈവകൃപ എന്താ? അവിടെ ദൈവകൃപയുടെ അടയാളമായി നല്ല പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, ദൈവകൃപയുടെ പ്രകടനമായ നല്ല വചന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഇതൊന്നുമല്ല ബർന്നബാസ് കണ്ട ദൈവകൃപ. പിന്നെ എന്താ കണ്ടത്? അവിടെ പറയുന്നത് ജാതികളിൽ നിന്നും ചില പുതിയ ആത്മാക്കള് സഭയിലോട്ട് വന്നു. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഒരു സ്ഥലം സഭയിൽ ദൈവകൃപ വെളിപ്പെടുന്നുണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് പുതിയ ആത്മാക്കള് സഭയിൽ വരുന്നുണ്ടോ എന്നുള്ളത്. പുതിയ ആത്മാക്കള് സഭയിൽ വരുന്നുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അകത്ത് ദൈവകൃപയുടെ അടയാളമായ ചില ശുശ്രൂഷകൾ നടക്കുന്നുണ്ടായിരിക്കാം. ദൈവകൃപ മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുന്നതിന് അവസരമില്ലാതെ പോകുന്നു. ദൈവകൃപ വെളിപ്പെടുത്താൻ ചുമതലപ്പെട്ടവരാണ്. ദൈവകൃപ വെളിപ്പെടുന്നത് ഇങ്ങനെ ചില പുതിയ ആത്മാക്കൾ സഭയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കാൻ കൂടിയാണ് ഈ ആലോചന ഞാൻ ആവർത്തിച്ചെന്ന് പറയുന്നത്. പുതിയ ആത്മാക്കൾ നമ്മുടെ സഭയിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ കൂടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ക്രമമായും എല്ലാം ഭംഗിയായും നടക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ എന്തില്ല, ദൈവകൃപ ഈ സമൂഹത്തിൽ നമ്മിലൂടെ വെളിപ്പെടുന്നില്ല. ദൈവകൃപ വെളിപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് ബർന്നബാസ് അവിടെ ചെന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. അവിടെ ബർന്നബാസിന്റെ പ്രത്യേകത എന്തായിരുന്നറിയാമോ?
ബർണബാസ് പുതിയ ആത്മാക്കളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സാണ്. അതാ തൻ്റെ സ്വഭാവം. അതറിയാം യെരുശലേമിലെ സഭയ്ക്ക്, അതറിയാം യെരുശലേമിൽ അപ്പോസ്തലന്മാർക്ക്. അതുകൊണ്ടാണ് അവര് ആ ബർണബാസിനെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പുതിയ ആത്മാക്കൾ കർത്താവിലേക്ക് വരുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. നല്ല മനുഷ്യനാണ്. പുതിയ ആത്മാക്കൾ യവനന്മാരായാലും കുഴപ്പമില്ല, ഏത് പശ്ചാത്തലത്തിൽ പെട്ടതാണെങ്കിലും കുഴപ്പമില്ല, ഏത് നിലവാരത്തിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, അവർ കർത്താവിനെ കണ്ടുമുട്ടി വരുന്നവരാണോ അതിൽ സന്തോഷിക്കാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള ഒരു മനസ്സുള്ള ബർണബാസ്. ഇനി അടുത്ത് ആ ബർണബാസ് അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കാണ് അതോട് ചേർത്ത് നാം ഇനിയൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എന്നിട്ട് അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചു, എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ആ പ്രബോധനം അവിടെ അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? യവനന്മാരാണ് വന്നിരിക്കുന്നത്. ഹൃദയനിർണയത്തോടെ അവരെയും കൂടെ ചേർത്ത് നിർത്താൻ അല്പം ബുദ്ധിമുട്ട് തോന്നാം അല്ലേ? ഹൃദയനിർണയത്തോടെ അവരെയും കൂടെ ചേർത്ത് നിർത്താൻ ഒരല്പം വിഷമം തോന്നാം. അതുകൊണ്ട് പറയുക, ഈ വന്നവരെല്ലാം നിങ്ങൾ, അവർ കർത്താവിൽ വിശ്വസിച്ച് മുമ്പോട്ട് വന്നവരാണെങ്കിൽ, അവർ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിൽ, അവരെല്ലാവരും നിങ്ങൾ എങ്ങനെ ചേർത്ത് നിർത്തണം? ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അടുത്തതോടൊന്ന് ശ്രദ്ധിച്ച്, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം, വളരെ പുരുഷാരം ആരോട് ചേർന്നു? കർത്താവിനോട് ചേർന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:47-48 വാക്യങ്ങൾ, അത് പലപ്പോഴും നമ്മളെടുത്ത് പഠിക്കുന്നതാണ്, പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വേദഭാഗവുമാണ്. പെന്തക്കോസ് നാളിലെ പത്രോസിന്റെ പ്രസംഗവും അതിന്റെ റിസൾട്ടും. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? സുവിശേഷമൊക്കെ പത്രോസ് പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടായി, ഉപദേശ സത്യങ്ങൾ അങ്ങോട്ട് വെളിപ്പെടുക. അപ്പൊ അവിടെ പത്രോസിന്റെ പ്രസംഗത്തിന്റെ റിസൾട്ട് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ, അന്ന് 3000 പേർ ആരോട് ചേർന്നെന്ന്? അവരോട് ചേർന്നു. ആരോട്? അപ്പോസ്തലന്മാരോട്. അന്ന് അവരോട് ചേർന്നെന്ന് പറയുന്നത് അവർ പ്രസംഗിച്ച വിഷയത്തോട്, അവർ പഠിപ്പിച്ച ഉപദേശത്തോട്, അവർ ചൂണ്ടിക്കാണിച്ച ക്രിസ്തുവിനോട് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് വ്യാഖ്യാനിക്കാം. അത് ശരിയാ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ച്, ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ നിറവിൽ നടന്ന ശുശ്രൂഷയുടെ റിസൾട്ട് എഴുതുമ്പോഴും അവിടെ വിശ്വസിച്ച് വന്നവരെ കുറിച്ച് പറയുന്നത് അവരാരോട് ചേർന്നെന്ന്? അവരോട് ചേർന്നു, അപ്പോസ്തലന്മാരോട് ചേർന്നു. ഇവിടെയാണ് ബർണബാസിന്റെ പ്രത്യേകത. ബർണബാസ് അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്തപ്പം ബർണബാസിനോട് ചേരാനല്ല ബർണബാസ് പറഞ്ഞത്, ആണോ? പിന്നെ അടുത്ത വാചകം എഴുതിയപ്പോൾ പറയുന്നതും എന്താ? വളരെ പുരുഷാരം, ബർണബാസ് ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടിന്റെ റിസൾട്ട് പറയുമ്പോൾ പറയുക, വളരെ പുരുഷാരം ബർണബാസിനോട് ചേർന്നു, ആണോ? അല്ല. പിന്നെ ആരോട് ചേർന്നു എന്നാ പറയുന്നത്? പറയട്ടെ, നല്ല മനുഷ്യനാണ്. അവന്റെ കൂടെ ആരും വേണമെന്ന് അവനില്ല, അവന് സപ്പോർട്ട് വേണമെന്നില്ല, അവനെ അനുകൂലിക്കണമെന്നല്ല, അവനോട് ചേരണമെന്നല്ല. ബർണബാസിന്റെ ഒരൊറ്റ ലക്ഷ്യം, ഹൃദയ നിർണയത്തോടെ നിങ്ങൾ ആരോട് ചേർന്ന് നിൽക്കണമെന്നാണ്. ആരോട് ചേർന്ന് നിൽക്കണമെന്നാണ്? കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അപ്പോസ്തലന്മാരോട് ചേർന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചില ചിന്തകളാണ്, ദൈവവചനത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാനങ്ങ് പറയുക. പെന്തക്കോസ്തകളിൽ കടന്നു വന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരോട് ചേർന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞപ്പോൾ കർത്താവിനോട് ചേർന്നെന്നാണ്. ഒരു പക്ഷേ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം കൂടി ആയിരിക്കാം അവിടെ വെളിപ്പെട്ടത്. അവർക്കൊരു പക്ഷേ ഇങ്ങനൊരു ചിന്ത ഉണ്ടായി കാണാം, എന്ത്? ഞങ്ങളോട് ചേരണം, ഞങ്ങൾക്ക് സ്ഥാനം, ഞങ്ങൾ മുഖാന്തരം. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം യോഹന്നാനും യാക്കോബും കൂടെ ഈ 12 പെട്ടവരാണ് അല്ലെ, 11 പെട്ടവരാണ് അല്ലെ. ഇവരൊരു ദിവസം കർത്താവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ഗുരു നീ മഹത്വത്തിൽ വരുമ്പോൾ എന്നെ എൻ്റെ ഒരു വശത്തും എൻ്റെ സഹോദരനെ മറുവശത്തും. ഞങ്ങളുടെ 10-12 പേരുണ്ട്, പക്ഷേ 10 പേരെ
ഇപ്പോഴാ വേണേലും എഴുതിക്കും ഇടത്തും വലത്തും. അപ്പൊ ഇത് അന്വേഷിക്കുന്ന, ഇങ്ങനെ മഹത്വം അന്വേഷിക്കുന്ന, ഇങ്ങനെ സ്ഥാനം അന്വേഷിക്കുന്നവര് ആ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെ ആയിരിക്കാം ആ ഒരു ആഗ്രഹത്തിന്റെയും കൂടെ വെളിപ്പെടുത്തലായിരിക്കാം അപ്പോസ്തലന്മാരോട് ചേർന്നു എന്ന് പറയുമ്പോൾ അവിടെ നാം കാണുന്നത്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു നല്ല മനുഷ്യനെ ബൈബിളിൽ വെളിപ്പെടുത്തിയപ്പോൾ പറയുക, ആ നല്ല മനുഷ്യന്റെ ആഗ്രഹം എന്നോട് ചേരണമെന്നല്ല, പിന്നെ ആരോട് ചേരണമെന്ന്, കർത്താവിനോട് ചേരണം. ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേരുക, അതിൻ്റെ റിസൾട്ടാണ്. പിന്നെ അവിടെ പറയുന്നത് വളരെ പുരുഷാരം, വളരെ പുരുഷാരം ആരോട് ചേർന്നു, കർത്താവിനോട് ചേർന്നു. ഞാൻ പറയട്ടെ, ഒരു നല്ല മനുഷ്യനും തൻ്റെ ശുശ്രൂഷയും അന്ത്യോക്കയിലെ സഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പെന്തക്കോസ് നാളിലെ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തതുപോലല്ല ഈ സംഭവത്തെക്കുറിച്ച് ദൈവാത്മാവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ ബർന്നബാസിന് കഴിഞ്ഞു എന്നുള്ളത് ആ വാക്യത്തിലൂടെ വ്യക്തമല്ലേ. ചില വ്യക്തികൾക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവ് കൂടിയാണ് ബർന്നബാസിൽ നാം കാണുന്നത്. അടുത്ത് ഞാൻ രണ്ടാമത്തെ ആശയം പറയട്ടെ, 26-ാം വാക്യം. 25-ാം വാക്യത്തിൽ ബർന്നബാസിനെ യെരുശലേമിലെ സഭ പറഞ്ഞു വിട്ടതാണ്. അവിടെ ചെന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ബർന്നബാസിന് മനസ്സിലായി എന്നേക്കാൾ കഴിവുള്ളയാൾ വേറെയുണ്ട്. നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് പ്രേരിപ്പിച്ച് നിർത്തുന്നയാളാണ്. പക്ഷേ ഇവിടെ ദൈവം കൊടുത്ത കഴിവുകളുള്ളവരോട് വന്ന് ശുശ്രൂഷിക്കുന്നത് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മടിയും കൂടാതെ ശൗലിനെ അന്വേഷിച്ചു പോയി. 25-ാം വാക്യം വായിച്ച്, അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി, അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കയയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. പോയി ശൗലിനെ പിടിച്ചുകൊണ്ട് അന്ത്യോക്കയ വന്നു. അന്ത്യോക്കയ വന്നിച്ച് ഒരു വർഷത്തോളം അവരൊന്നിച്ച് അവിടെ ഉപദേശിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും നിൽക്കുക. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനൊന്ന് പറയട്ടെ, ഒരു പക്ഷേ ശൗലിനും ഈ ഒരു വർഷക്കാലം ഒരു ട്രെയിനിങ് ആയിരുന്നിരിക്കാം. ബർന്നബാസിലൂടെ ചില പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ അന്ത്യോക്കയയിലേക്ക് ശൗലിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു വർഷം അവരവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ഇവരെ നോക്കിയിട്ട് ചിലതൊക്കെ പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയത്? ഇപ്പൊ യഹൂദന്മാര് യവനന്മാരോട് ഒന്നിച്ച ഭക്ഷണം കഴിക്കുന്നു. യഹൂദന്മാരും യവനന്മാരും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും ഇല്ലാതിരുന്നവരാ, അകറ്റി നിർത്തിയിരുന്നവരാ, കണ്ട ഒന്നിനും അടുപ്പിക്കുന്നവരല്ല. പക്ഷെ അവിടെ ഒരു വേർതിരിവുമില്ല. ഇപ്പം അവിടെ ജാതിയുടെ വേർതിരിവില്ല, നിറത്തിന്റെ വേർതിരിവില്ല, മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. അവരെ ഒന്നിച്ചു കൂടുന്നു, ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം ഏതാണ്ട് ഒരു വർഷത്തോളം കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവരെ ഒരു പേരങ്ങ് വിളിച്ചു. എന്താ പേര് വിളിച്ചത്? ക്രിസ്ത്യാനികൾ. ഈ പേര് നാട്ടുകാര് അന്ത്യോക്കയിലെ വിശ്വാസികൾക്ക് ഇടുന്നതിന്റെ പിന്നിൽ ഒരു നല്ല മനുഷ്യൻ അവിടെ ഉണ്ടെന്നുള്ളത്. ഒരു നല്ല മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നാട്ടിലെ സഭയ്ക്ക് നല്ലൊരു സാക്ഷ്യമായി. നാട്ടിലെ സഭയ്ക്ക് നല്ലൊരു സാക്ഷ്യം. നാട്ടുകാർ പറയുക, ഇവർ ക്രിസ്ത്യാനികളാണ്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ ആ സ്വഭാവവും കരുതലും ബന്ധവും എല്ലാം കണ്ടപ്പോൾ ക്രിസ്ത്യാനികളെന്ന് നാട്ടുകാർ പറയണമെങ്കിൽ അവർക്ക് ഒരു കാര്യം അറിയായിരുന്നു, ഈ സ്വഭാവം വെളിപ്പെടുത്തണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലേ. അതവർ ഇതിനോടങ്ങ് മറഞ്ഞു. ഈ സ്വഭാവം കാണിക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇവർ ഈ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവരാരാ? ഇവര് ക്രിസ്ത്യാനികൾ. ദേശത്ത് അന്ത്യോക്യ സഭയ്ക്കൊരു നല്ല സാക്ഷ്യം ലഭിച്ചതിന്റെ പിന്നിൽ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 3-ാമത്തത് ബർന്നബാസിന്റെ മറ്റൊരു പ്രത്യേകത, 27-30 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന് പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗഡിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുപ്പാൻ നിശ്ചയിച്ചു. ആരാ ഇപ്പൊ കൊടുക്കുന്നത്?
ഇവിടെ ഒരു ആത്മീയ ആവശ്യം വന്നപ്പോൾ യെരുശലേമിൽ നിന്ന് ബർണബാസിനെ പറഞ്ഞു വിട്ടു. വന്ന ബർണബാസ് തർശൂസിൽ പോയി ശൗലിനെയും കൂട്ടിക്കൊണ്ട് വന്നു. ആത്മീയമായ ആവശ്യം വന്നപ്പം യെരുശലേമിനെ ആശ്രയിച്ചത്, യെരുശലേം ആ സഹായത്തിന് വന്നത്. പക്ഷെ ഇപ്പം പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പം യെരുശലേമിൽ അല്പം പ്രശ്നം. എന്താ പ്രശ്നം? യെരുശലേമിലെ പ്രശ്നം ഇവിടെ പറയുന്നത്, ലോകത്തിലൊക്കെ ക്ഷാമമുണ്ടായപ്പോൾ യെരുശലേമിലെയും അത് ബാധിച്ചു, അവർ വളരെ ബുദ്ധിമുട്ടിലായി. യെരുശലേമിലെ ഈ പ്രഗത്ഭന്മാരുള്ള സഭ, ഈ യെരുശലേമിലെ സഭ അവിടെ ക്ഷാമമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം ഈ ക്ഷാമത്തിൽ അവരെ സഹായിക്കുന്നതാരാ? ഈ ക്ഷാമത്തിൽ അവരെ സഹായിക്കുന്നതാരാ? ഈ യവനന്മാർ കൂടി വന്ന സഭയാണ്. ഇവരാണ് അവരുടെ ഉദവിക്കായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അവരുടെ യഹൂദന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുക്കാൻ നിശ്ചയിച്ചു. അവരത് നടത്തി പൗലോസിൻ്റെ ബർണബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ യെരുശലേമിൽ കൊടുത്തയച്ചു. അവിടുത്തെ മൂപ്പന്മാരെ കൊണ്ട് ഏൽപ്പിച്ചു. ഇതെവിടെ നിന്ന് കിട്ടി ഈ സ്വഭാവം? ഇന്ത്യയൊക്കെ വിശ്വാസികൾക്ക്, യവനന്മാരായ ഈ വിശ്വാസികൾ വിശ്വാസത്തിലോട്ട് വന്നേ ഉള്ളൂ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന പുതിയൊരു കൂട്ടം വിശ്വാസികളാണ്, പുതിയൊരു സഭയാണ്. ഇവർക്ക് എവിടെ കിട്ടി? അങ്ങ് അകലെ യെരുശലേമിൽ കുറെ വിശ്വാസികളുണ്ടെന്നും അവരിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്നും അവർ പട്ടിണി അനുഭവിക്കുന്നെന്നും, അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ലതും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീതം കൊടുത്തയക്കണമെന്നുള്ള ആ പാഠം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു നല്ല മനുഷ്യനോട് ഉണ്ടായിരുന്നു ബർണബാസ്. ആ ബർണബാസിൽ നിന്നാണോ ഇത് കിട്ടിയത്? ആണെന്നുള്ളതിന് നമുക്ക് ന്യായമായി ചിന്തിക്കാവുന്ന ഒരു തെളിവ് അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബർണബാസിലൂടെയാണ് ഈ പാഠം അവർക്കിപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത്. എന്താ അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്? ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ നാം കാണുന്നു, പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ, ഈ ബർണബാസ അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന്. അപ്പോൾ ഈ ബർണബാസിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അത് നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? തനിക്ക് നല്ല നിലമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് അതിൻ്റെ കാശെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലത്ത് ഏൽപ്പിച്ചു. ഇത് വേറെ ചിലർക്ക് അന്നേ പ്രചോദനമായി. ആർക്കാ? തൊട്ട് താഴെ പറയുന്നുണ്ട്, ഈ ലേവ്യൻ കൊണ്ട് ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തത് കണ്ടപ്പോഴത്തേന് വേറൊരു കുടുംബത്തിന് അതൊരു പ്രചോദനമായി. ഈ ബർണബാസ് അത് ചെയ്തല്ലോ, അപ്പം നമ്മൾ ചെയ്യണ്ടേ? പക്ഷേ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമല്ലായിരുന്നു അങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ കൊണ്ട് കൊടുത്തേച്ച് കുറെ അല്ലെ സൂത്രത്തിൽ. പക്ഷെ ബർണബാസ് കൊടുത്തത് അതിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നു. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ വേദന അറിയുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ പരിമിതികൾ അറിയുന്ന സ്വഭാവം, ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തപ്പോൾ ഒട്ടും പിടിച്ചു വെക്കാൻ പോയില്ല. പക്ഷേ അത് കണ്ടു ചെയ്യാൻ പോയപ്പോൾ കുറെ പിടിച്ചു വെച്ചു. അതിൻ്റെ തിക്തഫലം അവിടെ നമ്മൾ വായിക്കുന്നുമുണ്ട്. ഞാൻ പറയട്ടെ, ഇതാ നല്ല മനുഷ്യൻ്റെ പ്രത്യേകത. ഈ ബർണബാസാണ് ഇപ്പൊ എവിടോട്ട് പോയിരിക്കുന്നത്? ഈ ബർണബാസിനെയായിപ്പോൾ യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് യെരുശലേമിൽ പട്ടിണിയാണെന്ന് അറിയുമ്പം തീർച്ചയായിട്ടും ബർണബാസ് ഇവരെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? അവർ ബുദ്ധിമുട്ടുന്നെങ്കിൽ നമുക്കുള്ളത് കൊണ്ട് അവരെ നമ്മൾ നമുക്കവരെ സഹായിക്കണം. ഈ ബർണബാസ് എന്ന നല്ല മനുഷ്യൻ്റെ സ്വാധീനം ഈ പുതിയ വിശ്വാസികൾക്ക് മനസ്സിലായി. നമുക്കുള്ളത് നമുക്ക് മാത്രമല്ല, അർഹതപ്പെട്ട് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കേണ്ടതാണ്. നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ട ബലഹീനത കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കൂടിയാണെന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ഞാനത് പറയുമ്പോൾ ഇങ്ങനെ പറയട്ടെ, ബർണബാസ് അവരെ പഠിപ്പിച്ചത് കൊണ്ട് ലഭിച്ച പാഠമല്ല, പിന്നെ അവർ ചെയ്ത് കാണിച്ചത് കൊണ്ട് ലഭിച്ച പാഠം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബർണബാസും പഠിപ്പിച്ചത് കൊണ്ട് കിട്ടിയ പാഠമല്ല, പിന്നെ ഈ ബർണബാസ് അങ്ങനെ ചെയ്യുന്നവരാണെന്നുള്ളത് അവരെ കണ്ടതുകൊണ്ട് അവർക്ക് മനസ്സിലായി. ആ സ്വാധീനത്താൽ ഞങ്ങളും ഇങ്ങനെ ചെയ്യേണ്ടവരാണ്.
ഇതിനെയും നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. ഈ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇവിടെ ചെന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോഴും ഈ ബർണബാസ് ഈ അന്ത്യോക്യയിലെ വിശ്വാസികൾ ചെയ്ത പ്രവൃത്തിയെ കണ്ടിട്ട് ഇവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഞാനത് അങ്ങനെ രേഖപ്പെടുത്താതെ പറയുക, അതിലൂടെയും ബർണബാസ് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 8 ഒന്നും രണ്ടും വാക്യങ്ങളിൽ മക്കദോന്യ സഭകൾ ചെയ്ത ഈ ഔദാര്യ പ്രവൃത്തിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മക്കദോന്യ സഭ ചെയ്ത ഔദാര്യ പ്രവൃത്തിയെക്കുറിച്ച് അവർ തങ്ങളുടെ അവരുടെ ഉള്ളതിൽ നിന്നല്ല കൊടുത്തത്, പിന്നെ ദാരിദ്ര്യത്തിൽ നിന്നും മഹാദാരിദ്ര്യത്തിൽ ധാരാളം ഔദാര്യം കാണിച്ചു എന്നാണ് പറയുന്നത്. അവരങ്ങനെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ കാണിച്ചതിനെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എങ്ങനെയാണെന്നറിയാമോ? കൊരിന്ത്യർക്കെഴുതിയ 2:8 ഒന്നും രണ്ടും വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. മക്കദോന്യ സഭ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുത്തതിന് എന്തായിട്ടാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവകൃപ. അങ്ങനെയാണെങ്കിൽ ഈ ബർണബാസ് അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഈ ആത്മാക്കളുടെ വരവിൽ ഈ ബർണബാസ് തന്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ, തീർന്നില്ല, തന്റെ ശുശ്രൂഷ ഇങ്ങനെ തുടർന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുക. അവിടെ കണ്ട ദൈവകൃപ എന്താ? ആ ദൈവകൃപ എന്ന് പറയുന്നത് ഈ പുതിയ വിശ്വാസികളും അവർക്ക് ലഭിച്ച ഭൗമിക നന്മ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് കണ്ടു. ആ ഒരു മനുഷ്യന്റെ സ്വാധീനം ചെയ്ത് കാണിച്ചു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ബർണബാസിനെ കുറിച്ച് ഇവിടെ തന്നെ നമുക്ക് വേറെ ചിലത് ചിന്തിക്കാനുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ വിശദീകരിക്കാതെ വേഗത്തിൽ പറയട്ടെ. തന്നെക്കാൾ കഴിവുള്ള ഒരു ശൗലുണ്ടെന്നറിഞ്ഞപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് ഭീഷണിയാകുമെന്ന് ചിന്തിച്ചില്ല. ചിന്തിച്ചോ? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ശൗലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ല. ഹന്തിയൊക്കെയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഈ ശൗല്. അവൻ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചോണ്ട്, അവൻ എവിടെയെങ്കിലും പോയി ശുശ്രൂഷിച്ചോണ്ട്, വേണം യെരുശലേമിൽ പോക്കോണ്ടോ, ഞാനിക്ക് പോകുന്നല്ലോ, എനിക്കിപ്പോ ഇവിടാണല്ലോ സ്ഥാനം. തനിക്ക് ഭീഷണിയാവുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ശൗലിനെ അന്ത്യോക്യയിൽ കൊണ്ടുവരത്തില്ലായിരുന്നു. പക്ഷേ ആ നല്ല മനുഷ്യൻ അങ്ങനൊന്നും നോക്കിയില്ല. ആ നല്ല മനുഷ്യന്റെ ചിന്ത ഒന്നേ ഉണ്ടായിരുന്നു, എന്ത്, ഇങ്ങനെ കഴിവുള്ളൊരു ശൗലുണ്ടെങ്കിൽ അവനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം, അവൻ്റെ ശുശ്രൂഷ ഈ സഭയ്ക്ക് പ്രയോജനപ്പെടണം. ആ നല്ല മനുഷ്യൻ. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബർണബാസിനെ കുറിച്ച് മാത്രം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രത്യേക വിശേഷണമാണ് ഒരു നല്ല മനുഷ്യൻ. ഈ ഒരു നല്ല മനുഷ്യൻ അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നത് ആ സഭയെ സ്വാധീനിച്ചു. പുതിയ ആത്മാക്കൾ വരുന്നതിൽ ആ മനുഷ്യന്റെ സ്വാധീനം ചെറുതല്ല. ദേശത്ത് സാക്ഷ്യം പുലർത്തുന്നതിൽ ആ മനുഷ്യന്റെ സാക്ഷ്യം ചെറുതല്ല. ഒരു ശൗലിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ആ മനുഷ്യന്റെ ആ സ്വഭാവം ചെറുതല്ല. യെരുശലേമിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തങ്ങൾക്കുള്ളതിൽ നിന്ന് കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ആ മനുഷ്യന്റെ സ്വഭാവം സ്വാധീനം ചെറുതല്ല. വലിയ കഴിവുകളുള്ളവരൊന്നും നമ്മളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനുണ്ട് എന്ന് നമ്മളെ കുറിച്ച് പറയത്തക്ക നിലയിൽ നമ്മുടെ സ്വഭാവം ആ നിലയിലായിരുന്നെങ്കിൽ എത്രയോ നന്ന്. ഞാനിത് പറയുമ്പോൾ ഞാനിവിടെ ചിന്തിക്കേണ്ട കാര്യം പറയും, ഒരു നല്ല മനുഷ്യൻ എന്ന് പറയത്തക്ക വിധം നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഈ ആലോചനകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ നൽകട്ടെ, ചിന്തിപ്പിക്കട്ടെ. നല്ല മനുഷ്യൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വാധീനം ചെറുതല്ല. അത് ആ സഭയുടെ അനുഗ്രഹത്തിൽ വെളിപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവകൃപ വെളിപ്പെടാൻ അതൊരു മുഖാന്തരമാണ്. ദൈവനാമം പ്രാർത്ഥിക്കുന്നു.